രാവിലത്തെ ഇഡ്ഡലി മിച്ചം വന്നാൽ ടെൻഷൻ അടിക്കുകയോ വേണ്ട. വൈകുന്നേരം അത് നമുക്ക് ഇതേപോലെ മസാല ഇഡ്ഡലി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ പിന്നെ പ്ലേറ്റ് കാലിയാവുന്നതേ അറിയില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇടുന്നത് നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലൊക്കെയാണ്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് സവോളയുടെ വെള്ളം വലിയാനായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട്, നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മിച്ചം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് 1-2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് നല്ല ഒരു മസാലയുടെ പരുവം ആവണമല്ലോ. അത്രയും നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം നമ്മുടെ കണ്ടില്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നല്ല കുഴഞ്ഞ രീതിയിലാണ് നമ്മുടെ മസാല ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 മുറി തേങ്ങ ചിരണ്ടിയതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലി വൈകുന്നേരം കുട്ടികളോട് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ കഴിക്കില്ല. ഇതേപോലെ ഒന്നൊരു ചെറിയൊരു ചേഞ്ചൊക്കെ വരുത്തി നമ്മൾ കൊടുത്തു നോക്കിയേ ആ പാത്രം കാലിയാവുന്നതേ അറിയില്ല. ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്കൊരു 1/2 മുറി നാരങ്ങയുടെ നീരാണ് ഒഴിച്ചേക്കുന്നത്. എല്ലാം ഇളക്കി നമുക്കതിൻ്റെ ഉപ്പും കൂടെ നോക്കാവുന്നതാണ്. ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി ഇതിലേക്കൊരു 7 ഇഡ്ഡലി ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഞാനിത് മുറിച്ചേക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇഡ്ഡലിയുടെ എല്ലാ കഷ്ണത്തിലും നന്നായിട്ട് മസാല പൊതിഞ്ഞിരിക്കണം. ആ രീതിയിലാണ് നമ്മൾ മസാല ഇഡ്ഡലി ഉണ്ടാക്കേണ്ടത്. കുറച്ചുകൂടെ ഉപ്പിൻ്റെ കുറവുണ്ട്, നമുക്കതുകൊണ്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കണം കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലരിഞ്ഞ കൂടെ ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ടും എന്നെ എഴുതി അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അങ്ങനെ രാവിലത്തെ ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് ഞാൻ വൈകുന്നേരത്തേക്കുള്ള നല്ലൊരു സ്നാക്കാക്കി മാറ്റി. ചായക്കൊപ്പം ഇത് ധാരാളം മതിയാവും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. പ്ലേറ്റ് കാലിയാവുന്നതേ അറിയില്ല.